ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും സരാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഇത്രയും ഈ ഒരു ചീനി, കാന്താരി ചീനി നിറയെ ഇത്രയും മുളക് കിട്ടാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കാന്താരി ചീനി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് മുളക് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഗ്രോ ബാഗ് ഫില്ലിംഗ് ഉള്ള രീതിയാണ് കാണിച്ചു തരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം മുതൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഈ ഒരു മുളക് ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ ഒരു ചീനി നട്ടിട്ട് നമുക്ക് 6 മാസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും നല്ല രീതിയിൽ കാന്താരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരു ഗ്രോ ബാഗിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ചീനി നട്ടിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ഇഷ്ടംപോലെ കാന്താരി പറിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അനായാസം വളർത്തിയെടുക്കാവുന്ന ഒരു നല്ലൊരു രീതിയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഒരു ഗ്രോ ബാഗാണ് എടുക്കുന്നത്. ഗ്രോ ബാഗിന് നല്ല ഹോളുകൾ, വലുപ്പത്തിലുള്ള ഹോളുകൾ ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മുടെ സാധാരണ ഈ ചാക്കിരിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഉള്ളിലെത്തെ ഈ ഒരു തൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു എന്താ പറയുക, ചെറിയ ഉള്ളിലത്തെ ഈ നാര് പോലത്തുള്ള ചകിരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയായിട്ട് ചകിരി വെക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, അതായത് ഭാരം കുറഞ്ഞ് നല്ല വളക്കൂറുള്ള സമ്പുഷ്ടമായ മണ്ണ് എന്നുള്ള രീതിയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഏറ്റവും അടിയിൽ ചകിരിത്തൊണ്ട് വെച്ചത്. ഇനി അതിലേക്ക് നമുക്ക് ഏത് പച്ചിലകളും, ഏത് പച്ചില അല്ലെങ്കിൽ ഉണക്കയില, ഇനിയിപ്പോൾ കരികിലയാണെങ്കിലും വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുലഭമായി കിട്ടുന്ന പച്ച പുല്ലാണെങ്കിലും വെച്ചാൽ മതി. ഇതിനകത്ത് നമ്മൾ അധികം മണ്ണ് ഇട്ട് കൊടുക്കുന്നില്ല, അതായത് വെയിറ്റ് കുറച്ചിട്ടുള്ളൊരു ഗ്രോ ബാഗിൻ്റെ മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇനി അല്പം മണ്ണ്, അതേപോലെ തന്നെ മണൽ, പിന്നെ ചാണകപ്പൊടി, ആ ഒരു മിക്സായിട്ടുള്ളൊരു കൂട്ട് നമ്മൾ എടുക്കണം. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മെത്തേഡിൽ ഒരു പൈപ്പോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ നടുക്ക് വെച്ചതിന് ശേഷം ചുറ്റോട് ചുറ്റും നമുക്ക് ഈ പിന്നെ ഉണങ്ങിയ ചപ്പ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കച്ചിയൊക്കെ കിട്ടും, വൈക്കോൽ എന്നൊക്കെ പറയും, അതാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ചുറ്റോട് ചുറ്റും വെക്കാം. ചുറ്റോട് ചുറ്റുന്നത് ഏകദേശം നിറച്ചു 3/4 ഭാഗത്തോളം ഇത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. അപ്പോഴത്തേനും നമുക്ക് ഒട്ടും കരികിലയുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ നടുഭാഗത്തിലെ അവിടെ മാത്രം മണ്ണിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ചീനിത്തൈയാണ് നമ്മൾ ഓൾറെഡി നട്ട് വെച്ചിട്ടുള്ള ചീനിത്തൈയാണെങ്കിൽ ഇതേ രീതിയിൽ നടുഭാഗത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കി അവിടേക്ക് ഇറക്കി വെക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ അരി നന്നായിട്ട് കുതിർത്ത്, വെള്ളത്തിൽ കുതിർത്ത് ചീനിത്തൈ ഇതിനകത്തോട്ട് പാകിയാലും മതി കേട്ടോ. മുളക്, കാന്താരി മുളകിൻ്റെ അല്ലെങ്കിൽ കാന്താരി മുളക്, ഏകദേശം പഴുത്ത കാന്താരി മുളക് നമ്മൾ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഒരെണ്ണം കളക്ട് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് പാകിയാൽ മതി. ഇനി അതിനുശേഷം ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വീണ്ടും ചപ്പ് വെക്കണം. ചപ്പ് വെച്ച് ഒരു ചെറിയ ലെയർ എന്നുള്ള രീതിയിൽ, അതായത് ചപ്പൊന്ന് ഒതുങ്ങാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു കൂട്ട് ചെറിയ മണ്ണ് ഇട്ട് കൊടുക്കുക. ഈ കരിയില ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങുന്നതിനനുസരിച്ച് ചെറിയ തോതിൽ മണ്ണിട്ട് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഏറ്റവും നല്ല രീതിയിൽ, നല്ല വളക്കൂറുള്ള, വെയിറ്റിൽ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഗ്രോ ബാഗ് ഫില്ലിംഗ് ആണ് ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.